നമസ്കാരം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിന്റെ അന്വേഷണം കൂടുതൽ സി പി എം നേതാക്കളിലേക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിലേക്കും നീളുന്നു എ സി മൊയ്തീന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായാൽ ഉടൻ മറഞ്ഞിരിക്കുന്ന വമ്പന്മാർ പുറത്തു വന്നേക്കും ഇതോടെ പാർട്ടിയിൽ പല ഭൂകമ്പങ്ങളും അരങ്ങേറും എന്ന കണക്കുകൂട്ടലിലാണ് പിണറായിയും സംഘവും എ സി മൊയ്തീനെ ചോദ്യം ചെയ്ത ശേഷം ഇ ഡി തിരിയുക സി പി എം നേതാവും മുൻ എംപിയുമായ പി കെ ബിജുവിലേക്കാവും ബിജുവിനെയും ഇ ഡി ചോദ്യം ചെയ്തേക്കും ഇ ഡി അറസ്റ്റ് ചെയ്ത ബിനാമി ഇടപാടുകാരൻ സതീഷ് കുമാറിൽ നിന്ന് മുൻ എംപിയും പോലീസ് ഉദ്യോഗസ്ഥരുമടക്കം പണം കൈപ്പിറ്റിയതിന് തെളിവുണ്ട് എന്ന് ഇ ഡി പ്രത്യേക കോടതിയെ അറിയിച്ചു കരുവന്നൂരിലെ രണ്ടാമൻ പി കെ ബിജു എന്ന് അനിലക്കര ഫേസ്ബുക്കിൽ കുറിച്ചു ഇ ഡി കോടതിയിൽ നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പ് പുറത്തു വന്നു കഴിഞ്ഞു അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് അതിലുള്ളത് ഈ മാസം പതിനൊന്നിന് ചോദ്യം ചെയ്യാൻ ഹാജരാകണമെന്ന നോട്ടീസ് മൊയ്തീന് ഇ ഡി നൽകിയിട്ടുണ്ട് ഇതിനൊപ്പമാണ് പി കെ ബിജുവിനെതിരെ തെളിവുണ്ട് എന്ന് ഇ ഡി വിശദീകരിക്കുന്നത് പുതുപ്പള്ളി നിയമസഭാ തിരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം സി പി എമ്മിന് വലിയ പ്രതിസന്ധിയായി കരുവന്നൂർ കേസ് മാറും ലോക്സഭാ തിരഞ്ഞെടുപ്പിലടക്കം ഇത് പ്രതിഫലിക്കാൻ സാധ്യത ഏറെയാണ് അതിനിടെ തിങ്കളാഴ്ച ഇ ഡിക്ക് മുന്നിൽ മൊയ്തീൻ ഹാജരാകില്ല എന്നും സൂചനയുണ്ട് സതീഷ് കുമാറിന് എ സി മൊയ്തീനടക്കം ഉന്നത രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധമുണ്ട് തട്ടിപ്പിലെ വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ സാക്ഷികൾക്ക് ഉന്നത രാഷ്ട്രീയ ഭീഷണിയുണ്ട് എന്നും ഇക്കാര്യത്തിൽ ചില സാക്ഷികൾ പരാതി നൽകിയതായും ഇ ഡി പ്രത്യേക കോടതിയെ അറിയിച്ചു നാനൂറ് കോടി രൂപയുടെ ആസ്തി ഉണ്ടായിരുന്ന കരുവനൂർ ബാങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് ബിനാമി ലോൺ അടക്കമുള്ള തട്ടിപ്പുകൾ തുടങ്ങുന്നത് എന്നും കേസിൽ വിശദ അന്വേഷണം തുടരുകയാണ് എന്നും ഇ ഡി വ്യക്തമാക്കി മുൻ എംപിക്കെതിരെ ഗുരുതര ആരോപണമാണ് ഇ ഡി ഉന്നയിക്കുന്നത് കരുവന്നൂർ തട്ടിപ്പ് കേസിൽ സി പി എമ്മിന് റിപ്പോർട്ട് നൽകിയ പി കെ ബിജു വേലി തന്നെ വിളവ് തിന്നുന്നുവെന്നാണ് അനിലക്കരയുടെ ആരോപണം അതിനിടയിലാണ് കള്ളപ്പണ കേസിൽ മുൻ എംപിക്കെതിരെ സുപ്രധാന വെളിപ്പെടുത്തലുകളുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രംഗത്തെത്തിയത് അറസ്റ്റിലായ ബിനാമി ഇടപാടുകാരൻ സതീഷ് കുമാറിൽ നിന്ന് മുൻ എംപിയും പോലീസ് ഉദ്യോഗസ്ഥരുമടക്കം പണം കൈപ്പിറ്റിയതിന് തെളിവുണ്ട് എന്ന് ഇ ഡി പ്രത്യേക കോടതിയെ അറിയിച്ചു തട്ടിപ്പ് പുറത്തുവരാതിരിക്കാൻ സാക്ഷികളെ രാഷ്ട്രീയ നേതാക്കൾ ഭീഷണിപ്പെടുത്തുന്നതായും ഇ ഡി പറഞ്ഞു ബിനാമി ലോണിലൂടെ പി പി കിരൺ തട്ടിയെടുത്ത ഇരുപത്തിനാല് കോടി രൂപയിൽ പതിനാല് കോടി രൂപ കേസിലെ ഒന്നാം പ്രതി സതീഷ് കുമാറിന് കൈമാറിയിരുന്നു ഈ പണം എവിടെയൊക്കെ ചെലവഴിച്ചു എന്ന അന്വേഷണത്തിലാണ് ഇ ഡി സതീഷ് കുമാറിന്റെ ഫോൺ കസ്റ്റഡിയിലെടുത്ത് പരിശോധിച്ചപ്പോൾ മുൻ എംപിക്ക് പണം കൈമാറിയതിന്റെ ഫോൺ സംഭാഷണം ലഭിച്ചിരുന്നു ഈ സംഭാഷണം തന്റേതാണേയെന്ന് സതീഷ് കുമാർ സമ്മതിച്ചിട്ടുമുണ്ട് രണ്ടുപേർക്ക് അഞ്ചു കോടി രൂപ സതീഷ് കുമാർ പണമായി നൽകുന്നത് കണ്ടു എന്നതിന് സാക്ഷിമൊഴിയുണ്ട് ഇ ഡി ആരോപണമുന്നയിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ ഇനിയും വ്യക്തതയില്ല ഇവരെക്കുറിച്ചുള്ള മൊഴിയും ഇ ഡിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് സൂചന ഇവരെയും ചോദ്യം ചെയ്തേക്കും മൊയ്തീന്റെ വിശ്വസ്തൻ എന്ന് കരുതുന്ന തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർ അനൂപ് ഡേവിസ് കാട വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അരവിന്ദാക്ഷൻ എന്നിവരെ വ്യാഴാഴ്ച ചോദ്യം ചെയ്തിരുന്നു കരുവനൂർ സഹകരണ ബാങ്കിലെ ബിനാമി വായ്പകളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് പങ്കുണ്ടോ എന്നറിയില്ലായിരുന്നു പ്രധാന ലക്ഷ്യം സതീഷ് കുമാറിന്റെ ഇടപാടുകളിൽ ചിലതിൽ പി ആർ അരവിന്ദാക്ഷന്റെ പേരും പരാമർശിച്ചിട്ടുണ്ട് ഇതാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിന് പിന്നിൽ മൂന്ന് പതിറ്റാണ്ടോളമായി ജനപ്രതിനിധിയാണ് അരവിന്ദാക്ഷൻ സതീഷ് കുമാർ കൈപ്പറ്റിയ ബിനാമി വായ്പകൾ ഇവരിലൂടെ രാഷ്ട്രീയ ഉന്നതരിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നറിയാനായിരുന്നു ലക്ഷ്യം അനൂപ് ഡേവിസ് കാടയുടെ ചില ഇടപാടുകളിൽ ഇ ഡി അന്വേഷണ സംഘത്തിന് സംശയമുയർന്നതിനെ തുടർന്നാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്